വിജയത്തിന്റെ താക്കോൽ എന്ന ഈ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കുവാനായി പോകുന്ന കീ എലിമെന്റ് ജീവിതത്തിൽ പുതുവഴി തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചും ആ പുതിയ വഴികളിലേക്ക് ആവശ്യമായ പുതിയ കഴിവുകൾ ആർജിക്കുന്നതിനെ കുറിച്ചുമാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതയാത്രയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതോ തൃപ്തിപ്പെട്ട് ക്രമീകരിക്കുന്നതോ ഒരിക്കലും ജീവിത വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കില്ല. ശരിക്കും നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എങ്കിൽ എപ്പോഴാണോ ആ ആഗ്രഹം ശക്തമാകുന്നത് അപ്പോൾ മുതൽ പ്രപഞ്ചം അതിലേക്ക് വേണ്ടുന്നുള്ള വഴികളും മുഖാന്തരവും നിങ്ങൾക്കായി ഒരുക്കി നൽകും. വിജയിക്കുവാൻ സാധ്യതയില്ലാത്ത നിങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത വഴിയിൽ നിന്നും അതിൽ നിന്നും വിട്ട് പുതിയ ഒരു വഴിയിലേക്ക് ആദ്യം നിങ്ങൾ കാൽച്ചുവട് വയ്ക്കുക. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പുതിയ ജീവിതപാതയിൽ മുമ്പോട്ട് പോകുവാൻ പുതിയ കഴിവുകളും പുതിയ ആരോഗ്യകരമായ സമീപനവും അത്യന്താപേക്ഷിതമാണ്. പുതിയ ആരോഗ്യത്തോടും പുതിയ കഴിവുകളോടും മാത്രമേ പുതുവഴിയിലെ നേട്ടങ്ങൾ കൈവരിക്കാൻ ആകത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴുള്ള കഴിവുകളിലും ടാലന്റുകളിലും ശരിക്കും വിശ്വസിച്ചാൽ പെട്ടെന്ന് തന്നെ പുതിയ കഴിവുകളും പുതിയ ആരോഗ്യപരമായ സമീപനങ്ങളും നിങ്ങൾക്ക് ആർജിച്ചെടുക്കുവാനാകും. പുതിയ വഴികളിലൂടെ പുതിയ മേഖലകളിലൂടെ നിങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ തുടക്കത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ശരിക്കും നിങ്ങൾക്ക് കഴിവുകളും ടാലന്റുകളും ഉണ്ട് എങ്കിലും പുതിയ ഗുണങ്ങളും പുതിയ ആരോഗ്യകരമായ സമീപനവും ഉരുത്തിരിഞ്ഞു വരേണ്ടതിന് ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടത് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ സാഹചര്യങ്ങൾ എത്രത്തോളം പ്രതികൂലമാണോ അത്രത്തോളം ശ്രേഷ്ഠമായിരിക്കും നിങ്ങളുടെ പുതിയ ഭാവവും രൂപവും. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് ഒരിക്കലും പകർന്നു വെക്കാൻ പറ്റില്ല. കാരണം പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വെച്ചാൽ ആ തുരുത്തി പെട്ടെന്ന് നശിച്ച് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് പുതിയ വീഞ്ഞ്, വീര്യമുള്ള പുതിയ വീഞ്ഞ് എപ്പോഴും പുതിയ തുരുത്തിയിൽ മാത്രമേ പകർന്നു വെക്കുകയുള്ളൂ. അങ്ങനെ തുരുത്തിയും വീഞ്ഞും രണ്ടും ഭദ്രമായിരിക്കും. വെറും ബസ് കണ്ടക്ടറായിരുന്ന രജനീകാന്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആയതിൻ്റെ പിന്നിൽ അദ്ദേഹം ജീവിച്ചു കൊണ്ടിരുന്ന കണ്ടക്ടർ എന്ന പൊസിഷനിൽ നിന്ന് ജീവിതപാതയിൽ നിന്ന് ധൈര്യത്തോടുകൂടെ സിനിമാ ഫീൽഡിലേക്ക് കാലെടുത്ത് വെച്ചത് മുതലാണ് അദ്ദേഹത്തിൻ്റെ വിജയം ആരംഭിച്ചത്. ജീവിച്ചു കൊണ്ടിരുന്ന കണ്ടക്ടർ എന്ന പദവിയിൽ നിന്നും സിനിമാ ഫീൽഡിലേക്ക് കാലെടുത്ത് വെക്കുക എന്നുള്ള തീരുമാനം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു, വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായിരുന്നു. അഭിഭാഷകനായിരുന്ന മമ്മൂട്ടി ഒരു സൂപ്പർ മെഗാസ്റ്റാറായി മാറിയതിൻ്റെ പിന്നിലും ഇതേ കാര്യം തന്നെയാണ്. അഭിഭാഷകൻ എന്ന ജീവിത വഴിയിൽ നിന്നും സിനിമാ ലോകത്തേക്ക് കാൽച്ചുവട് മാറ്റിവെച്ചപ്പോൾ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധികളും അതിന് തരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളും പുതിയ കഴിവുകളോടുകൂടെ പുതിയ ടാലന്റുകളോടുകൂടെ അദ്ദേഹത്തിൽ ഉരുത്തിരിഞ്ഞു വന്നത് അദ്ദേഹം പുതിയൊരു വഴി തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാണ്. അതുപോലെ നമുക്കറിയാമെന്നുള്ള മറ്റൊരു കഥാപാത്രമാണ് അബ്ദുൽ കലാം. ഒരു ന്യൂസ് പേപ്പർ ബോയിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡന്റിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നതും ധൈര്യത്തോടുകൂടെ ഉന്നതങ്ങളിലേക്ക് കയറുവാൻ വേണ്ടിയിട്ടുള്ള ചുവടുവയ്പ്പുകളായിരുന്നു അദ്ദേഹത്തെ ഉന്നത പദവിയിലേക്ക് എത്തിച്ചത്. നിങ്ങൾക്കും ഇന്ന് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത മാർഗത്തിൽ നിന്ന് ചങ്കുറപ്പോടുകൂടെ വിശ്വാസത്തോടുകൂടെ മറ്റൊരു ജീവിത പന്താവിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പുതിയ കഴിവുകളെ വളർത്തിയെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വിജയിക്കുവാനാകും. ജീവിതത്തിൽ ചാൻസുകളുടെ പുറകെ പോയാൽ ഒരിക്കലും വിജയിക്കുവാൻ സാധ്യമല്ല. മറിച്ച് ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമായിരിക്കും. ജീവിതത്തിൽ പുതിയ ചേഞ്ച് എടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും സൈനിങ് ഓഫ്. താങ്ക് യു.